ജീവനുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ ചോദിച്ചിട്ട് മതി ഇനി കൂട്ട വെളുക്കൂല പൊറ്റടിക്ക്. ഇത് നല്ലതുപോലെ അങ്ങ് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതൊന്ന് അങ്ങ് ചതച്ചു കൊടുക്കുക. ഇത് ചതക്കുന്നത് ഇതിന്റെ ഉള്ളിലെ മാംസം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെയാണ് ചെയ്യുന്നത്. പണ്ട് മുതലേ ഞങ്ങളുടെ അമ്മൂമ്മ ചെയ്തിരുന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോ നിങ്ങൾക്കായിട്ട് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് ചതച്ചു കൊടുത്താല് ഇതിന്റെ മാംസമൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ആ മസാലയൊക്കെ പെട്ടെന്ന് ഇതിന്റെ ഉള്ളിൽ അങ്ങ് പിടിച്ചു കിട്ടും. നമ്മള് നേരത്തെ പിടിച്ച മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി നല്ലോണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 2 സവാള, 10 അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 12 പച്ചമുളക് നീളത്തിലരിഞ്ഞ 12 പച്ചമുളക് ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ചതച്ചെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് പറയാ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അതിനുശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് മല്ലിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടി ഒന്ന് നല്ലതുപോലെ മൂത്തിട്ട് മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ജസ്റ്റ് ഒന്ന് ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി, ഞാനിവിടെ ഗരം മസാലയാണ് എടുത്തിരിക്കുന്നത്, മസാലപ്പൊടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇപ്പോഴും ലാസ്റ്റ് ചേർക്കാം. മുളക് പൊടി ഒരിക്കലും ആദ്യം ചേർക്കരുത്.
ഇപ്പോ ഏകദേശം ഒന്ന് ഒരു സ്മെൽ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം नोले पचमणी नमक तेनापाल नोल तेक अदर नाम इलाक इन नोल तेचे या विपि इवे या मूं कष्ण पुी या चूड़व अब या विपि अः समयत नमक पुी इंगड़क उप चेत या कलुपाण अब या नमुक मीन इंटक अल नोल आ मसाल कैरू अ चुटचड़ नमें कोल पटी कुरुक वन इन नमक तलपाल तलपाल समय चेरत इले तलपाल चेर्तमें नाम इत कईक अगरपोले तुणी एड़ चुट कईल पोड़ चांस अदल चुटचान पर लो फ्लैम वच्च जस्ट तेटिया इन नमुक गैस ऑफ नोल अणुत सर्विंग प्लेट पाड़ू तणुत कहे करक्ट पुली टेस्ट कू इन करी इवे तणुत सैट इला पुली मीनल अच्छे अब इोले करी वो उड़े तेक कुछ समय वेट तुम्हें करी सर्व अब ए वीडियो निष्टि लाइक षेर सब्सक्रैइब मरुद थैंक यू सो मच फॉर वाचिंग माय वीडियो।